بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ما شاء الله എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ ഉസ്താദ്. പരീക്ഷയെല്ലാം നന്നായിട്ട് എഴുതിയോ? ആ ഉസ്താദ്. മാഷാല്ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത 5 മാസത്തെ പാഠങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ വ്യത്യാസം വരുന്നതാണ്. അവ ഏതൊക്കെയാണെന്ന് ആ ഭാഗത്തെത്തുമ്പോൾ വിശദീകരിക്കാം. ശരി ഉസ്താദ്. നളറ ഖുർആനിൽ നമ്മൾ ഏത് സൂറത്ത് വരെ പഠിച്ചായിരുന്നു? സൂറത്തു ശംസ് വരെ. മാഷാല്ലാ. ഇനി നമുക്ക് ഈ ആഴ്ച 2 സൂറത്തുകൾ പഠിക്കാനുണ്ട്. സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ളുഹ. ഏതൊക്കെയാ? സൂറത്തുൽ ലൈൽ, സൂറത്തുൽ ളുഹ. അതിനു മുമ്പ് റായിന്റെ കുറച്ച് നിയമങ്ങൾ കൂടി കിതാബിൽ പറയുന്നുണ്ട്. അത് ആദ്യം നോക്കാം. എല്ലാവരും പേജ് നമ്പർ 24 എടുത്തേ. എല്ലാവരും പറഞ്ഞേ. റായിന്റെ നിയമങ്ങൾ. റായിന്റെ നിയമങ്ങൾ. ഷദ്ദുള്ള റായിനി. ഷദ്ദുള്ള റായിനി. ഫത്ഹോ ലമ്മോ ആണെങ്കിൽ. ഫത്ഹോ ലമ്മോ ആണെങ്കിൽ. ഖനപ്പിച്ചും. ഖനപ്പിച്ചും. കസർ ആണെങ്കിൽ. കസർ ആണെങ്കിൽ. കട്ടിയില്ലാതെയും ഉച്ചരിക്കണം. കട്ടിയില്ലാതെയും ഉച്ചരിക്കണം. ഉദാഹരണങ്ങൾ നോക്കാം. ഷദ്ദുള്ള റായിനി. ഷദ്ദുള്ള റായിനി. ഫത്ഹ് വരുമ്പോൾ. ഫത്ഹ് വരുമ്പോൾ. വരുമ്പോൾ. കണ്ടോ, ഇവിടെ ഫതഹ് ലമ്മ റായിന് വന്നപ്പോൾ, ഷദ്ദുള്ള റായിന് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മാഷാല്ലാ. ഇനി ഷദ്ദുള്ള റായിന് കസർ വന്നാൽ നമ്മള് കട്ടിയില്ലാതെ ഉച്ചരിക്കും. അതിന്റെ ഉദാഹരണം നോക്കാം. എല്ലാരും പറഞ്ഞ ഷദ്ദുള്ള റായിന് കസർ വരുമ്പോഴുള്ള ഉദാഹരണം. ഷദ്ദുള്ള റായിന് കസർ വരുമ്പോഴുള്ള ഉദാഹരണം. ഷർരി. ഷർരി. മനസ്സിലായോ? മനസ്സിലായി ഉസ്താദ്. എന്നാൽ നമുക്ക് സൂറത്തുൽ ലൈൽ ഓതാം. എല്ലാവരും ഓതിക്കെ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ഇനി എല്ലാവരും ബോർഡിലേക്ക് നോക്കിക്കേ. ഇതെന്താ എഴുതിയിരിക്കുന്നത്? വല്ലൈലി ഇദാ യഗ്ഷ. അടുത്തതോ? വന്നഹാരി ഇദാ തജല്ല. والنهار إذا تجلى. والنهار إذا تجلى. ഇവിടെ നൂനിന് ഷദ്ദ് വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മണിച്ചു ചരിച്ചു. അതുപോലെ റായിന് കസർ വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? കട്ടിയില്ലാതെ ഉച്ചരിച്ചു. സബാഷ്. അടുത്ത ആയത്ത് കൂടി ഓതിക്കേ. മാഷാല്ലാ. ഇതേ രീതിയിൽ അവസാനം വരെ ഈ സൂറത്തും അടുത്ത സൂറത്തായ സൂറത്തുൽ ളുഹായും നിങ്ങളുടെ ഉസ്താദുമാരെ ഓതി കേൾപ്പിക്കണം കേട്ടോ. ഇൻഷാല്ലാ ഉസ്താദ്. ഇനി ഹിഫ്ള് സൂറത്ത് എടുത്തേ. ഹിഫ്ള് സൂറത്തിൽ സൂറത്തുൽ ആദിയാത് പഠിച്ച അത്രയും എല്ലാവരും ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാദിയാതി ദുബ്ഹ. فالموريات قدحا. فالمغيرات صبحا. فأثرن به نقعا. فبسطن به جمعا. إن الإنسان لربه لكنود. وإنه على ذلك لشهيد. وإن മാഷാല്ലാ. ഇനി നമുക്ക് അതിൽ ഒരു ആയത്ത് കൂടി പഠിക്കാം.
എല്ലാവരും ഓദിക്കേ. അഫലാ യഅലമു ഇദാ ബുഅ്സിറ അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ ചേർത്തോദിക്കെ മാഷാല്ല. ഈ ആയത്ത് കൂടി അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി അടുത്ത വിഷയം എടുക്കാം. അടുത്ത വിഷയം ഹിഫ്ള് ഹദീസ് ആണ്. ഹിഫ്ള് ഹദീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപാഠമാക്കുന്നതിന് ഹിഫ്ള് ഹദീസ് എന്ന് പറയുന്നു. മാഷാല്ലാ. ഇനി അതിന്റെ ശ്രേഷ്ഠതകൾ നോക്കാം. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു വ്യക്തി എൻ്റെ ഉമ്മത്തിനെ ഉപകാരപ്പെടുന്നതിനായി 40 ഹദീസുകൾ മനഃപ്പാടമാക്കിയാൽ അന്ത്യനാളിൽ അദ്ദേഹത്തോട് പറയപ്പെടും, താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് വാതിലിലൂടെയും സ്വർഗത്തിൽ കടന്നുകൊള്ളുക. നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ മനസ്സിലാക്കലും ഓർമ്മ വെക്കലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കലും വളരെ പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമാണ്. അള്ളാഹുവിന് അതിലൂടെ സന്തോഷമുണ്ടാകും. നമ്മുടെ ജീവിതം പ്രകാശപൂരിതമാകുകയും ദീനനുസരിച്ച് ജീവിക്കുവാൻ സൗഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അതിനാൽ ഹദീസുകളെ മനഃപ്പാഠമാക്കുന്നതിന് നാം ഉത്സാഹപൂർവം പരിശ്രമിക്കേണ്ടതാണ്. എല്ലാവരും തയ്യാറാണോ? ഇൻഷാല്ലാ ഉസ്താദ്. ആദ്യം കഴിഞ്ഞ വർഷങ്ങളിലെ പാഠങ്ങൾ നോക്കാം. എല്ലാവരും പറഞ്ഞേ, ഹദീസ് ഒന്ന്. ഹദീസ് ഒന്ന്. ഈമാനിയാത്. ഈമാനിയാത്. അദ്ദീനു യുസ്റുൻ. അദ്ദീനു യുസ്റുൻ. ദീൻ എളുപ്പമാണ്. ദീൻ എളുപ്പമാണ്. ഹദീസ് രണ്ട്. ഹദീസ് രണ്ട്. ഇബാദത്ത്. ഇബാദത്ത്. മിഫ്താഹുൽ ജന്നതി അസ്സലാ. മിഫ്താഹുൽ ജന്നതി അസ്സലാ. സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരമാണ്. സ്വർഗത്തിന്റെ താക്കോൽ നമസ്കാരമാണ്. ഹദീസ് മൂന്ന്. ഹദീസ് മൂന്ന്. മുആമലാത്. മുആമലാത്. മൻ ഗശ്ശ ഫലൈസ മിന്ന. മൻ ഗശ്ശ ഫലൈസ മിന്ന. വഞ്ചിക്കുന്നവൻ. വഞ്ചിക്കുന്നവൻ. നമ്മിൽ. നമ്മിൽ. അഥവാ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. അഥവാ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല. അപ്പോൾ ഈ ഹദീസുകൾ അടുത്ത ക്ലാസ്സിൽ കാണാതെ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി അടുത്ത വിഷയം എടുക്കാം. അടുത്തത് അസ്മാഉൽ ഹുസ്നയാണ്. അസ്മാഉൽ ഹുസ്ന എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർമ്മയുണ്ടോ? എന്നാൽ എല്ലാവരും ഒന്ന് പറഞ്ഞേ. അല്ലാഹുവിന്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. മാഷാ. ഇനി അതിന്റെ ശ്രേഷ്ഠതകൾ കേൾക്കാം. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദുഊഹു ബിഹ. അർത്ഥം, അള്ളാഹുവിന് വളരെ നല്ല നാമങ്ങളുണ്ട്, അവ ഉപയോഗിച്ച് നിങ്ങൾ അവനെ വിളിക്കുക. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്, അവ മനഃപ്പാഠമാക്കുന്നവൻ സ്വർഗത്തിൽ കടക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ഗുണങ്ങളെ കുറിക്കുന്ന നാമങ്ങളിൽ വലിയ ശക്തിയും പ്രതിഫലനശേഷിയുമുണ്ട്. അവ മനഃപ്പാഠമാക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ്. അവ പറഞ്ഞുകൊണ്ട് ചെയ്യപ്പെടുന്ന ദുആകൾ ഉറപ്പായും സ്വീകരിക്കപ്പെടും. കഴിഞ്ഞ വർഷം നമ്മൾ അസ്മാഉൽ ഹുസ്നയിൽ 32 പേരുകൾ പഠിച്ചിരുന്നു, അതായത് ഹലീം വരെ. ഇനി നമുക്ക് ബാക്കിയുള്ളവ പഠിക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം ഒന്ന്. പാഠം ഒന്ന്. അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന. 33, 34. 33, 34. അൽ-അളീം. അൽ-അളീം. അൽ-ഗഫൂർ. അൽ-ഗഫൂർ. അൽ-അളീമുൽ ഗഫൂർ. അൽ-അളീമുൽ
നമുക്ക് ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു നോക്കാം. എല്ലാവരും ഉസ്താദ് പറഞ്ഞതിന് ശേഷം പറയണം കേട്ടോ. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. ما شاء الله. ഇത്രയും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നന്നായിട്ട് പറഞ്ഞു കേൾപ്പിക്കണം കേട്ടോ. ഇനി അടുത്ത വിഷയം എടുത്തേ. അടുത്ത വിഷയം മസായിലാണ്. മസായിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും പറഞ്ഞേ, അമലുകളുടെ രീതികൾ, അമലുകളുടെ രീതികൾ, അവയിലെ ശരിയായതും അവയിലെ ശരിയായതും തെറ്റായതുമായ രൂപങ്ങൾ, തെറ്റായതുമായ രൂപങ്ങൾ എന്നിവ വിവരിക്കുന്നതിന്, എന്നിവ വിവരിക്കുന്നതിന് മസായിൽ എന്ന് പറയുന്നു. മസായിൽ എന്ന് പറയുന്നു. ഇനി അതിൻ്റെ ശ്രേഷ്ഠതകളെ പറ്റി നോക്കാം. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, വാസിലത്തു ബിൻ അസ്ഖാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു വ്യക്തി ഇൽമിനെ തേടുകയും അത് കരസ്ഥമാക്കുകയും ചെയ്താൽ അവന് രണ്ട് പ്രതിഫലം എഴുതപ്പെടുന്നതാണ്. ഒരു വ്യക്തി ഇൽമിനെ തേടുകയും അവനത് കരസ്ഥമാക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്താൽ അവന് ഒരു പ്രതിഫലം എഴുതപ്പെടുന്നതാണ്. മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഒരു ഫഖീഹ് അഥവാ ദീനീ നിയമങ്ങൾ അറിയുന്ന വ്യക്തി ഷെയ്ത്താൻ്റെ മേൽ 1000 ആബിദുകളേക്കാൾ കടുപ്പമേറിയവനാണ്. നാം മുസ്ലിങ്ങളാണ്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ പിൻപറ്റുകയും ചെയ്യേണ്ടത് മുസ്ലിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിലാണ് ഇരുലോക വിജയമുള്ളത്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളും അവഗണിച്ചുകൊണ്ടുള്ള ജീവിതം പരാജയമാണ്. അതിനാൽ ശരിയായ ജീവിതം നയിക്കുന്നതിന് ദീനി നിയമങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇനി പാഠത്തിലേക്ക് കടക്കാം. ആദ്യം കഴിഞ്ഞ വർഷം പഠിച്ച പാഠങ്ങൾ നോക്കാം. എല്ലാവരും പറഞ്ഞേ, പാഠം ഒന്ന്, പാഠം ഒന്ന്, വുളൂഇന്റെ ഫർളുകൾ, വുളൂഇന്റെ ഫർളുകൾ, വുളൂഇന്റെ ഫർളുകൾ ആറാകുന്നു, വുളൂഇന്റെ ഫർളുകൾ ആറാകുന്നു. ഒന്ന്, നിയ്യത്ത്, ഒന്ന്, നിയ്യത്ത്. മുഖം കഴുകുമ്പോൾ, മുഖം കഴുകുമ്പോൾ, വുളൂഇന്റെ നിയ്യത്ത് ചെയ്യൽ, വുളൂഇന്റെ നിയ്യത്ത് ചെയ്യൽ. രണ്ട്, രണ്ട്, മുഖം കഴുകുക, മുഖം കഴുകുക. സാധാരണ, സാധാരണ, തലമുടി മുളക്കുന്ന സ്ഥാനം മുതൽ, തലമുടി മുളക്കുന്ന സ്ഥാനം മുതൽ, താടിയെല്ലിന്റെ താഴ്ഭാഗം വരെയും, താടിയെല്ലിന്റെ താഴ്ഭാഗം വരെയും, ഒരു ചെവിച്ചോണ മുതൽ, ഒരു ചെവിച്ചോണ മുതൽ, മറ്റേ ചെവിച്ചോണ വരെയും, മറ്റേ ചെവിച്ചോണ വരെയും, മുഖം മുഴുവനും കഴുകുക, മുഖം മുഴുവനും കഴുകുക. മൂന്ന്, മൂന്ന്, രണ്ട് കൈകളും, രണ്ട് കൈകളും, മുട്ടുൾപ്പെടെ കഴുകുക, മുട്ടുൾപ്പെടെ കഴുകുക. നാല്, നാല്, തലയിൽ നിന്നും, തലയിൽ നിന്നും, അല്പഭാഗം തടവുക, അല്പഭാഗം തടവുക. അഞ്ച്, അഞ്ച്, രണ്ട് കാലുകൾ, രണ്ട് കാലുകൾ, എരിയാണി ഉൾപ്പെടെ, എരിയാണി ഉൾപ്പെടെ കഴുകുക, കഴുകുക. ആറ്, ആറ്, ഈ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ക്രമപ്രകാരം ചെയ്യുക, ക്രമപ്രകാരം ചെയ്യുക. മനസ്സിലായോ? ആ ഉസ്താദ്. ഇനി വുളൂഇന്റെ ഷർത്തുകൾ കൂടി നോക്കാം. എല്ലാവരും പറഞ്ഞേ, വുളൂഇന്റെ ഷർത്തുകൾ അഞ്ചാകുന്നു, വുളൂഇന്റെ ഷർത്തുകൾ അഞ്ചാകുന്നു. ഒന്ന്, ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച്, ഒന്ന്, ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യുക, വുളൂ ചെയ്യുക. രണ്ട്, രണ്ട്, വുളൂഇന്റെ അവയവങ്ങളിൽ, വുളൂഇന്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന്, വെള്ളം ചേരുന്നതിന് തടയുന്ന, തടയുന്ന യാതൊരു വസ്തുവും, യാതൊരു വസ്തുവും ഉണ്ടാകാതിരിക്കുക, ഉണ്ടാകാതിരിക്കുക. ഉദാഹരണം, ഉദാഹരണം, ചുണ്ണാമ്പ്, ചുണ്ണാമ്പ്, ടാർ, ടാർ. മൂന്ന്,
മൂന്ന് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ വുളുവിന്റെ അവയവങ്ങളിൽ ഉണ്ടാകാതിരിക്കുക. ഉദാഹരണം മഷി ചായം. നാല് കഴുകേണ്ട അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. അഞ്ച് നിത്യ അശുദ്ധിക്കാരൻ നമസ്കാരത്തിന് സമയമായി എന്ന് അറിഞ്ഞതിനു ശേഷം വുളു ചെയ്യുക. മനസ്സിലായോ? ഈ രണ്ട് പാഠവും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി അടുത്ത വിഷയമെടുത്തേ. അടുത്തത് സീറത്താണ്. സീറത്ത് എന്നാൽ എന്താണെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന് സീറത്ത് എന്ന് പറയുന്നു. മാഷാല്ലാ. ഇനി അതിന്റെ ശ്രേഷ്ഠതകളെ പറ്റി നോക്കാം. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, ലഖദ് കാന ലകും ഫി റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. അർത്ഥം, നിശ്ചയം നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നു, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, സ്വന്തം മാതാപിതാക്കൾ, സന്താനങ്ങൾ, മറ്റു ജനങ്ങൾ എന്നിവരെക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനായി തീരുന്നതുവരെ നിങ്ങളിലാരും പൂർണ്ണ മുഅ്മിനാവുകയില്ല. അന്ത്യനാൾ വരെയുള്ള ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ ജീവിതം നമുക്ക് സമ്പൂർണ്ണ വഴികാട്ടിയാണ്. അത് പഠിക്കുമ്പോൾ ദീൻ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് കടന്നു വരുന്നതെന്നും അതിനെ സംരക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചുവെന്നും അല്ലാഹു എപ്രകാരം സഹായിച്ചുവെന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. ഇനി ഉസ്താദ് പാഠം വായിച്ചു തരാം. എല്ലാവരും കേട്ടിരിക്കണം കേട്ടോ. പാഠം ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പ്. ഏകദേശം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിൻ്റെ അവസ്ഥ അങ്ങേയറ്റം മോശമായിരുന്നു. എവിടെയും കൊലയും കൊള്ളയും വഞ്ചനയും നിറഞ്ഞു നിന്നു. മദ്യപാനവും ചൂതുകളിയും ലജ്ജയില്ലായ്മയും വ്യാപകം. കുഫറിൻ്റെയും ഷിർക്കിൻ്റെയും ഇരുൾ ലോകത്തെ മൂടിയിരിക്കുന്നു. നന്മ പറഞ്ഞു കൊടുക്കുന്നതിന് നബിമാർ ആരും അവശേഷിച്ചിരുന്നില്ല. ജനങ്ങളൊന്നടങ്കം മുമ്പ് വന്ന നബിമാരുടെ അധ്യാപനങ്ങൾ മറന്ന് അല്ലാഹുവിനെ എതിർക്കുന്നവരും ധിക്കരിക്കുന്നവരുമായി മാറി. അവർ ഒന്നുകിൽ സ്വന്തം താൽപ്പര്യങ്ങളെ പിൻപറ്റിയോ അല്ലെങ്കിൽ തങ്ങളെപ്പോലുള്ള മനുഷ്യരുടെ കൽപ്പനകളനുസരിച്ചോ ആണ് ജീവിച്ചിരുന്നത്. ചിലരാകട്ടെ സ്വന്തം ഗോത്ര സമ്പ്രദായങ്ങളെയാണ് പിൻപറ്റിയിരുന്നത്. അല്ലാഹുവിൻ്റെ ഗ്രന്ഥങ്ങളെ അവർ വികൃതമാക്കുകയും സ്വന്തം കാര്യങ്ങൾ അതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കല്ലുകളെയും ധാരാളം ദേവീദേവന്മാരെയും ആരാധിക്കപ്പെടുകയും അവർക്കായി ബലിയർക്കപ്പെടുകയും ചെയ്തു. വൃക്ഷങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, ജീവനുള്ളവയും അല്ലാത്തവയുമായ വസ്തുക്കൾ തുടങ്ങിയവയും ആരാധ്യ വസ്തുക്കളായി മാറി. അള്ളാഹുവിൻ്റെ ദീനിനെ ഉപേക്ഷിച്ചതിൻ്റെ സ്വാഭാവിക ഫലം തന്നെയാണിത്. അങ്ങനെ ലോകം തീർത്തും വഴികേടിൽ മുങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യമൊഴുകി. ജനങ്ങൾക്ക് സന്മാർഗം കാണിക്കുന്നതിന് വേണ്ടി ഇരുലോക നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ നിയോഗിച്ചു. പാഠഭാഗം മനസ്സിലായോ? എല്ലാവരും ഇത് പല പ്രാവശ്യം വായിച്ചു നോക്കി ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരണം കേട്ടോ. ഇനി അടുത്ത വിഷയം എടുക്കാം. അടുത്ത വിഷയം സൽസ്വഭാവ പാഠങ്ങളാണ്. സൽസ്വഭാവ പാഠങ്ങൾ എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പറഞ്ഞേ, മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽസ്വഭാവം. അതിൻ്റെ ശ്രേഷ്ഠതകളെ പറ്റി നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, നിങ്ങളിൽ ഈമാൻ പരിപൂർണമായവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. മറ്റൊരു ഹദീസിൽ വന്നിരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി, അന്ത്യനാളിൽ അമലുകളുടെ ത്രാസിൽ ഏറ്റവും ഭാരമേറിയ സൽക്കർമ്മം സൽസ്വഭാവമാണ്.
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുറുകെ പിടിക്കേണ്ട ഉന്നതമായ സൽസ്വഭാവങ്ങൾ പഠിപ്പിച്ചു തന്നു. അത് പിൻപറ്റി ജീവിക്കുകയാണെങ്കിൽ ജനങ്ങൾക്കിടയിൽ പരസ്പര കലഹങ്ങൾ ഉണ്ടാവുകയില്ല. എല്ലാവരും പരസ്പരമുള്ള കടമകൾ പാലിച്ചും ആരെയും ഉപദ്രവിക്കാതെയും ജീവിക്കുന്നതാണ്. മക്കൾ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുന്നവരും ഇളയവർ മുതിർന്നവരെ ആദരിക്കുന്നവരും മുതിർന്നവർ ഇളയവരോട് കരുണയോടെ പെരുമാറുന്നവരുമാകും. ചുരുക്കത്തിൽ ദീൻ പരിപൂർണമായി ജീവിതത്തിൽ ഉണ്ടായിത്തീരും. അപ്പോൾ അള്ളാഹു വാഗ്ദാനം ചെയ്ത വിജയത്തിന് നാം പൂർണാർത്ഥത്തിൽ അർഹരായിത്തീരുന്നതാണ്. ദീനിൻ്റെ പ്രധാന ഭാഗങ്ങൾ അഞ്ചെണ്ണമാണ്: ഒന്ന് ഈമാനിയാത്ത്, രണ്ട് ഇബാദാത്ത്, മൂന്ന് മുആമലാത്ത്, നാല് മുആശറത്ത്, അഞ്ച് അഖ്ലാഖിയാത്ത്. ഇതിൽ ഈമാനിയാത്ത് കൊണ്ടുള്ള ഉദ്ദേശം എല്ലാ മുസ്ലിമും ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഉദാഹരണത്തിന്, അള്ളാഹു ഏകനാകുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയും റസൂലുമാണ്. ഇബാദത്ത് കൊണ്ടുള്ള ഉദ്ദേശം നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് മുതലായ ആരാധനാ കർമ്മങ്ങളാണ്. മുആമലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം വാങ്ങൽ, വിൽക്കൽ, വാടകക്ക് കൊടുക്കൽ, പരസ്പരമുള്ള കടമിടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ്. മുആശറത്ത് കൊണ്ടുള്ള ഉദ്ദേശം മാതാപിതാക്കൾ, സഹോദരീ സഹോദരന്മാർ, ബന്ധുക്കൾ, അയൽക്കാർ, സ്നേഹിതർ തുടങ്ങിയവരോടുള്ള നല്ല പെരുമാറ്റമാണ്. അഖ്ലാഖിയാത്ത് കൊണ്ടുള്ള ഉദ്ദേശം സത്യസന്ധത, വിശ്വസ്തത തുടങ്ങിയ ഒരു മനുഷ്യനുണ്ടാകേണ്ട നല്ല ഗുണങ്ങളാണ്. ഈ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പാഠഭാഗങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അടുത്ത ക്ലാസ്സിൽ ഇവയിലുള്ള ഓരോ പോയിന്റുകളും നമുക്ക് പഠിക്കാം ഇൻഷാല്ലാ. അടുത്ത വിഷയം ഏതാണ്? അറബി എന്നാൽ എന്താ? അറബിയിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് പാഠം ആറ്. ഒരു നാല് വാക്കുകൾ നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാം. ഒന്നാമത്തേത് പുക. പുകക്ക് അറബിയിൽ പറയുന്നത് ദുഹാൻ. ദുഹാൻ പുക. രണ്ടാമത്തേത് തീനാളം. തീനാളത്തിന് അറബിയിൽ പറയുന്നത് ലഹബ്. തീനാളം ലഹബ്. അടുത്തത് മഴക്ക് എന്താ പറയുക? മത്തൊർ. മഴ. ഇപ്പോൾ മഴയുണ്ടോ? ഇല്ല. അടുത്തത് മരുഭൂമി. മരുഭൂമി. നാല് വാക്കുകൾ എല്ലാവരും നന്നായിട്ട് പഠിച്ചല്ലോ. പുക, ദുഹാൻ, തീനാളം ലഹബ്, മഴ മത്തർ. മരുഭൂമിക്ക് എന്താ പറയുക? സഹ്റ. മാഷാല്ലാ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു.